ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോഫീസ് കുക്കിംഗ് ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചോറിന് കറിയൊന്നും ഇല്ലാത്ത അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പി ആയിട്ട് നമുക്ക് ചട്നി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാക്കാമെന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതായത് അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് തക്കാളി ചട്നി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തക്കാളി ചട്നി തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ അരമുറി തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചട്നി തയ്യാറാക്കാം. തക്കാളി ചട്നി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ഇടികല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഇടികല്ലിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ട് കാന്താരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ കാന്താരിയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. നമ്മുടെ കാന്താരിയൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ടിങ്ങനെ ഉള്ളിയും കാന്താരിയൊക്കെ അരിക്കുമ്പം ഉള്ളിയിലും കാന്താരിയൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കും. നമ്മൾ എളുപ്പത്തിന് മിക്സിയിലിട്ട് ചട്നി ഉണ്ടാക്കരുത്. മിക്സിയിലിട്ട് ചട്നി ഉണ്ടാക്കിയാൽ ഇങ്ങനെ കല്ലേ ഇടിച്ച് ഉണ്ടാക്കുന്ന ചട്നിയുടെ അത്ര ടേസ്റ്റ് ഒന്നും കാണില്ല, അരഞ്ഞു പോകും. നമ്മൾ ഈ ചട്നിക്ക് നമ്മൾ കാന്താരിയും പച്ചമുളകും ഒന്ന് അരച്ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും. നമുക്ക് കറിവേപ്പിലയും ഉള്ളിയും കാന്താരിയൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് തന്നെ ചതച്ചെടുക്കുകയാണ്. നമ്മുടെ കാന്താരി ഉള്ളിയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ചതച്ചെടുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ കാന്താരിയിലും ഉള്ളിയിലും ഉപ്പ് ചേർത്തുകൊണ്ട് നമുക്കിനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് തന്നെ ഞെരടിയെടുക്കാം. ഇതിൻ്റെ കൈ കൊണ്ട് തന്നെ നമ്മൾ ഞെരടിയെടുക്കണം, എന്നാലും അതിൻ്റെ ആ സ്വാദ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. നമ്മുടെ തക്കാളിയൊക്കെ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പഴങ്കഞ്ഞിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നമുക്ക് ചോറിനൊക്കെ കറിയൊന്നും ഇല്ലാത്തപ്പം ഈ തക്കാളി ചട്നി മാത്രം മതിയാവും. ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ അതുപോലെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്.